ഫഹദ് മഹേഷിന്റെ ടേക്ക് ഓഫ് ഒരു നവതരംഗ സിനിമയിൽ ഒരു വലിയ മൈൽസ്റ്റോൺ ആയിരുന്നു. നമുക്ക് ആ സിനിമ കണ്ടു കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വലിയ നിലയിൽ ഒരു 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 ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ മഹേഷ് ഒരു പീരിയഡ് സിനിമ ചെയ്യുമ്പോൾ ഒരു വലിയ ലാർജ് സ്കെയിൽ ഫിലിം ചെയ്യുമ്പോൾ അതിനകത്ത് ഫഹദിനെ മഹേഷിൽ വിശ്വാസം ഉണ്ടായിരുന്നോ? ഞാൻ മഹേഷ് എന്നോട് ഇന്ന് വരെ ഞാൻ മഹേഷായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലെ കഥ കേട്ട് കഴിഞ്ഞ തന്നെ ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഒരു ഐഡിയ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ളത്. അത് ഞാൻ ടേക്ക് ഓഫ് ആയാലും മാലിക്കാണ് മഹേഷ് എന്നോട് ആദ്യം പറയുന്ന കഥ ഒരു 5-6 years back ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഞങ്ങൾ ഒരാഴ്ച ഒരു ഈവനിങ് ഇരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്തത്. അപ്പം എല്ലാ കഥകളും പറഞ്ഞു കേട്ടാലും എന്റെ ഫസ്റ്റ് റിയാക്ഷൻ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് മഹേഷ് നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നത്. അത് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന അപ്പം ഞാൻ എപ്പോഴും മഹേഷിനോട് പറയുന്നത് മഹേഷിന്റെ ക്രാഫ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളോട് പറയുന്നതേ ഷൂട്ട് ചെയ്യുള്ളൂ, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതേ നമ്മളോട് പറയുള്ളൂ. സോ ഇറ്റ്സ് വെരി വെരി ക്ലിയർ. അങ്ങനെ ഒരു പോയിന്റിൽ പോലും നമ്മള് ഇപ്പൊ എനിക്കിപ്പോ ഇത് അറിയാവുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ ഷൂട്ട് ചെയ്യാം. മഹേഷിനെ സംബന്ധിച്ചിടത്തോളം മഹേഷ് ടേക്ക് ഓഫ് വലിയ ഒരുപാട് പേര് കണ്ട സിനിമയാണ്, നല്ല റിവ്യൂ കിട്ടിയ സിനിമയാണ് എങ്കിൽ തന്നെയും സി യു സൂണിന് മുമ്പ് ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കാൻ അല്ല സാർ, മാലിക് ആയിരുന്നു ആദ്യം ചെയ്യാനിരുന്ന സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് ഉണ്ടാവേണ്ടി അത് ഇത്രയും കുറച്ച് കാലം എടുത്തു അത് ഉണ്ടാവാൻ. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ടേക്ക് ഓഫിന്റെ ഒരു പരിധി വരെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു വിജയമാണ്. അതാണ് നമുക്ക് ഇത് ഇങ്ങനൊരു സിനിമയിലേക്ക് ഒരു മൂലധനം തരുന്നത്. അത് അത് അതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഇനിയിപ്പം ഇതിനൊക്കെ നമ്മളിപ്പം വലിപ്പം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഈ സിനിമയുടെ സ്കെയില് മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള ഫണ്ടിങ് നമുക്ക് സാമ്പത്തികപരമായിട്ട് നമുക്കൊരു സിനിമ എടുക്കും. സിനിമ ഒരു ഒരു അതിനകത്ത് കച്ചവടം ഒരു വലിയ ഫാക്ടർ ആണല്ലോ. അപ്പൊ അതിന്റെ മൂലധനം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതുവരെ നമ്മൾ കാത്തിരിക്കുക. അപ്പം അങ്ങനെയാണ് ഇതുണ്ടായത്. നേരത്തെ ഹൈദരാലി ചോദിച്ച പോലെ ഇതൊരു ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. എനിക്ക് തോന്നുന്നത് ദൃശ്യം 2 കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡീല് മാലിക്കാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ സാമ്പത്തിക ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ് തന്നെയാണല്ലോ. അപ്പോൾ പ്രൊഡ്യൂസറെ നിങ്ങൾക്ക് ഇരുട്ടിൽ നിർത്താൻ കഴിയില്ല കുറെ കാലത്ത്. അപ്പോൾ ആ നിലയിൽ തൃപ്തരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും ആ നിലയിൽ തൃപ്തരാണ്. തൃപ്തരല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരിക്കലും ഇങ്ങനൊരു അറ്റം മുതിരില്ലല്ലോ സാർ. തൃപ്തരാണ്. ഈ നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ ഫഹദ് പറഞ്ഞു ഇനി തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ പ്രതീക്ഷിക്കണമെന്ന്. അത്തരമൊരു കഥയിലേക്ക് പോയോ നിങ്ങൾ രണ്ടുപേരും കൂടി? ഇനി തിയേറ്ററിലേക്ക് വേണ്ടി ഒരു സിനിമയിലേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയോ മഹേഷ്? അല്ല, ഞങ്ങളിപ്പം മലയം കുഞ്ഞ് ഞങ്ങൾക്ക് ഇനി ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ. അത് അത് ഷൂട്ട് ചെയ്ത് തീർക്കുന്ന വേറെ ചിന്തകളിലേക്ക് ഞാൻ വിളി വിട്ടിട്ടില്ല. എന്തായാലും ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ തീർക്കാൻ ഞാൻ. അതിനകത്ത് മഹേഷ് തന്നെയാണ് ക്യാമറയും ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആധുനിക കാലത്തെ ബാലചന്ദ്രമേനോൻ ആവുകയാണ്.